ഹായ് ഓൾ വെൽക്കം ടു ബുക്ക് ഹൗൾസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും അന്നും ഇന്നും എന്നും വളരെയധികം പ്രാധാന്യമുള്ള ഒരു തീം ഉൾക്കൊള്ളുന്ന ഒരു പ്ലേ ആണ് കേട്ടോ പ്ലേയുടെ പേര് ദ വിസിറ്റ് എന്നാണ് ഈ ഒരു പ്ലേ എഴുതുന്നത് ഡ്രാമയാണ് ത്രീ ആക്ട് മൂന്ന് ആക്റ്റിലുള്ള ഡ്രാമയാണ് ഇത് എഴുതുന്നത് സ്വിസ് പ്ലേ റൈറ്റ് ആയ ഫ്രീഡ്രിക് ജെറൻ മാച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഫ്രീഡ്രിക് ജെറൻ മാച്ച് അപ്പോൾ ഈ ഒരു വേർഡ് ഇങ്ങനെയാണോ ഉദ്ദേഹത്തിൻ്റെ പേര് പ്രാങ് ൊന്നുമില്ല ബ ഞാ എന്റെ എളുപ്പത്തിനങ്ങ് ഫെഡ്രിക് ഡെറൻ മാറ്റത്ത് പറയാണ് ഫെഡറിക്ക് എന്ന് പറയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്തരം ജോമൻ ജോമൻ ഭാഷയിലാണ് പബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് കേട്ടോ ഇനി വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പൊ ആ ടൈമിൽ നമുക്കറിയാം വേൾഡ് വാർ സെക്കൻഡൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പൊ ഭയങ്കരമായിട്ട് അബ്സേർഡ് ആണ് അനാർക്കിയാണ് സൊസൈറ്റി ആകെ കയ്യിൽ നിന്ന് പോയി കിടക്കുകയാണ് പിന്നെ ആടെ കയ്യിലും പൈസ ഒന്നുമില്ല റിച്ച് ആയിട്ടുള്ള നേഷൻസ് ഭയങ്കര പൂർ ആവുന്നു അല്ലെങ്കിൽ പൂവർ ആയിട്ടുള്ള നേഷൻസ് റിച്ച് ആവുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമായിരുന്നു വേൾഡ് വാർന്നൊക്കെ ശേഷം നിന്നത് ഇപ്പൊ ആണെങ്കിൽ പോലും വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ ഒരു ബിഗ് ബ്രദറൊക്കെ ആയിട്ട് മാറുന്നത് അല്ലേ അപ്പൊ അതുപോലെ തന്നെ വേൾഡ് വാറിന് ശേഷം സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതുപോലെ പൈസ മണി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും കൂടുന്നുണ്ട് ആൾക്കാരുടെ ഉള്ളിൽ മൊറാലിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നു അപ്പം ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് മണി പൈസ ആ ഒരു സംഭവം എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയെ കറപ്റ്റ് ചെയ്യുന്നത് ആൾക്കാരുടെ മനസ്സിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഷാക്ച്ർ ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ എങ്ങനെയാണ് മണി ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതൊക്കെയാണ് നമുക്ക് ഈ ഒരു പേയിലൂടെ കാണാൻ പറ്റുന്നത് വിടെ മണി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ പവർ ആയിട്ട് വേണമെങ്കിലും അങ്ങനെ എന്ത് കാര്യത്തിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും മുന്നേ ഒരു കഥ വായിച്ച് ഓർക്കുന്നുണ്ട് ഒരു കൺട്രി ആ കൺട്രിയില് എല്ലാ ആൾക്കാർക്കും ഏതോ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ കുറച്ച് ഇൻസൈൻ ആയി അപ്പോൾ രാജാവിന് കുറച്ച് ബുദ്ധിയുണ്ട് പക്ഷെ ആൾക്കാർക്കെല്ലാം കുറച്ച് കിളി പോയി അപ്പം പക്ഷെ രാജാവ് പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താണ് ആൾക്കാരുടെ മൊത്തം കിളി പോയി ഇരിക്കുകയാണ് രാജാവ് മാത്രം നോർമൽ അപ്പം ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു രാജാവിന് വട്ടാന്ന് പറയുന്നുണ്ട് അത് എൻ്റ് രാജാവ് ആ കണക്കിന് വെള്ളം കുടിച്ചിട്ട് രാജാവും ഒക്കെ വട്ടായി അപ്പം വട്ടുള്ള ആൾക്കാരെയൊക്കെ ഭരിക്കാൻ എൻ്റെ വട്ടൻ രാജാവായി അപ്പം എല്ലാം ഈക്വൽ ഈക്വൽ ഈക്ലി പ്രിയത്തിലായി ഉം അതുപോലെ അപ്പം ആ വട്ട് ആ വട്ടിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പവറായിട്ടോ ആയിട്ടോ മണി ആയിട്ടോ ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് മണി ഒരു സൊസൈറ്റിയിലെ കറപ്റ്റിങ് പവർ ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് ഈ ഒരു പ്ലേയിലൂടെ കാണാൻ പറ്റും ആദ്യം നമുക്ക് നമ്മുടെ പ്ലേറൈറ്റിനെ പറ്റി പഠിക്കണം ഫ്രെഡറിക് ജെറൻ മാറ്റ് അദ്ദേഹം ഒരു സ്വിസ് പ്ലേറൈറ്റ് ആണെന്ന് പറഞ്ഞു അതുപോലെ ഇദ്ദേഹത്തിന്റെ ബോക്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് അബ്സോഡിസം കാണാൻ പറ്റും പിന്നെ ഡാർക്ക് ഹ്യൂമർ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു പ്ലേയിലും അത് കാണാം ട്രാജിക് കോമഡിയാണ് നമ്മുടെ പ്ലേ എന്ന് പറയുന്നത് വിസിറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാജിക് കോമഡിയാണ് പിന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ മെയിൻ വർക്ക്സ് നോക്കാം ദ വിസിറ്റ് ഉണ്ട് പിന്നെ ദ പ്ലഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിന്റെ വോക്സിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്തൊക്കെയാണെന്നറിയോ മോറൽ ആൻഡ് എത്തിക്കൽ ഡിലാമസ് ഉണ്ട് അതുപോലെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നാരറ്റീവ്സ് ഉണ്ട് അത് നമുക്ക് ഈ പ്ലേയിലും ആ ഒരു തോട്ട് പ്രൊവോക്കേഷൻ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പീസ് ഓഫ് വർക്ക് എഴുതുമ്പോൾ അതിന്റെ കഥ മാത്രം ജസ്റ്റ് അതിന്റെ പ്ലോട്ട് മാത്രം മനസ്സിലാക്കാതെ അത് അനാലിസിസ് ചെയ്യണം എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു പേർസ്പെക്റ്റീവില് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അതിനെ എഴുതണം അപ്പോ ആണ് നമുക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഇപ്പം ഈ ഒരു പ്ലേ വായിക്കുമ്പോഴും നിങ്ങൾക്ക് കറന്റിലി ആയിട്ടോ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടും കുറേ ബോക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത് അതുപോലെ ജസ്റ്റിസ് ആ ജസ്റ്റിസ് നീതി എന്താണ് നീതി എന്നുള്ള ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ബോക്സിലൂടെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ മനുഷ്യന്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ സൊസൈറ്റി ഒക്കെ കോംപ്ലക്സിറ്റീസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഹിസ് പ്ലേസ് ആൻഡ് നോവൽസ് ഫ്രീക്വൻ്റ്ലി ചാലഞ്ച് കൺവെൻഷനൽ നോഷൻസ് ഓഫ് മൊറാലിറ്റി ആൻഡ് ക്വസ്റ്റ്യൻ ദ നേച്ചർ ഓഫ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് അപ്പം നമ്മൾ ഭയങ്കര ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അവരൊരു പക്ഷേ കറപ്റ്റഡ് ആയേക്കാം അല്ലെങ്കിൽ പൈസയുടെ സ്വാധീനം അല്ലെങ്കിൽ പവറിൻ്റെ സ്വാധീനം അതിലൊക്കെ അവർക്ക് മാറ്റം വന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്ലേ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ അത്രയൊക്കെ മതി പിന്നെ എന്താണ് ഇന്റലക്ച്വൽ ഡെപ്ത് ഉള്ള വോക്സ് ആണ് ഫിലോസഫിക്കൽ ഇൻക്വയറീസ് ഉണ്ട് പിന്നെ കമ്പലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ് ആണ് അദ്ദേഹത്തിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്ലേ നോക്കാം ദ വിസിറ്റ് ഒരു പ്ലേ നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ഇറ്റ്സ് അബൌട്ട് വേൾഡ് വാർ സെക്കൻഡ് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വാറിന് ശേഷം സ്വിറ്റ്സർലാൻഡ് ഒരു ന്യൂട്രൽ കൺട്രി ആയിട്ടായിരുന്നു റിമൈൻഡ് ചെയ്തത് കേട്ടോ അപ്പൊ അതായത് അവർ നമ്മുടെ പവേഴ്സിന് അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സിന് അലൈഡ് പവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവർ തമ്മിലാണല്ലോ യുദ്ധം നടന്നത് ആ ഒരു പവേഴ്സിനെയും എന്ത് ചെയ്തില്ല അവര് സപ്പോർട്ട് ചെയ്തില്ല അവർ ഭയങ്കര ആയിട്ട് നിന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ന്യൂട്രൽ പൊസിഷനിലാണ് നിന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിലായ ഒരു ഹ്യൂമനിറ്റേറിയൻ അല്ലെങ്കിൽ മൊറാലിറ്റി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ എഴുതപ്പെട്ട ഒരു പ്ലേ ആണ് ആൻഡ് എൻ്റെ ആൻഡ്ര എന്താണ് ഇറ്റ്സ് ട്രാജി കോമഡി ഇനി നമുക്ക് ഓക്കെ അബ്സോർഡ് തിയേറ്റർ അത് എന്നെ പറ്റി അറിയാം അബ്സോർഡ് ഡ്രാമ സാമൽ ബെക്കച്ചിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോതുവൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതുപോലെ അബ്സോഡിച്ച് മീനിങ് ലെസ്നെസ് ലൈഫിൻ്റെ ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അതിനൊക്കെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന വോക്സ് ആണ് അബ്സോർഡ് പ്ലേസ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു പ്ലേയിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്കിനി പറയേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് പ്രൊട്ടാഗണിസ്റ്റാണ് ആഞ്ചഗണിസ്റ്റ് ആണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ എനിക്ക് കഥ പറയുമ്പോൾ മനസ്സിലാവും ഓക്കെ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്ലയർ ജക്കനേസിയനാണ് ജക്കനേസിയൻ അതായത് ക്ലയർ സ്ത്രീയാണ് അപ്പോൾ അവർന്ന് അവരാണ് അവരുടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്യാരക്ടർ അതായത് അവർ പണ്ട് ഈ ഒരു നാട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ നാടിൻ്റെ പേരൊക്കെ നമ്മൾ അങ്ങോട്ട് പോകും പറയും കേട്ടോ അപ്പോൾ അവർക്ക് ഇവിടെ ലവർ ഉണ്ടായിരുന്നു ബട്ട് ആ ലവർ നല്ല പോലെ മറ്റൊരു പൈസ കണ്ടപ്പോൾ അവരെ തേച്ചു ആ ലവറിൻ്റെ പേരാണ് ആൽഫ്രഡ് ഇൽ കേട്ടോ ആൽഫ്രഡ് ഇൽ അപ്പൊ ഇല്ല നമ്മുടെ അസുഖം അപ്പൊ ആൽഫ്രഡ് മറ്റൊരു ബില്യണറെ കണ്ടപ്പോൾ നമ്മുടെ ക്ലെയറിനെ നല്ല പോലെ അങ്ങ് തേച്ചു അങ്ങനെ ക്ലയറ പ്രോസിറ്റ്യൂഷൻ ഒക്കെ പോകേണ്ടി വരുന്നുണ്ട് അല്ലാസ്റ്റ് അവര് വലിയൊരു പൈസ കാരനൊക്കെ കെട്ടി ഭയങ്കര പണക്കാരിയാവുന്നുണ്ട് അങ്ങനെ കുറേ വർഷം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും അവൾ അവളുടെ ഹോം കൺട്രിയിലേക്ക് വരുന്നു അവൾ ഇവിടുന്ന് ആട്ടിപ്പായ കൺട്രിയാണ് ഇവിടെ നിന്ന് ഇവിടെ അവളെ ഇപ്പൊ ആൽഫ്രഡിന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ വരുന്നത് ഭയങ്കര ഒരു മൾട്ടി ബില്യണറൊക്കെ ആയിട്ടാണ് വരുന്നത് ആ സമയത്ത് അവൾ ഇവിടെ വന്ന് കുറേ ആൾക്കാർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ആ നാട് അവൾ വന്നപ്പോഴത്തേക്ക് അവളുടെ നാട് ഭയങ്കര പുവർ അവസ്ഥയിലായിരുന്നു ഭയങ്കര ആയിട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അവൾ എല്ലാവർക്കും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ ഇനിയും നാടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്നെ അന്ന് തേച്ച് ആൽഫ്രഡിനെ കൊല്ലണം അങ്ങനെ കൊല്ലുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ പൈസക്കാരാക്കാം അങ്ങനെയുള്ള കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഒരു പ്ലേയുടെ മെയിൻ മോറൽ ക്വസ്റ്റ്യൻ മോറൽ ഡിലേമ എന്ന് പറയുന്നത് ആൾക്കാർ അവക്കടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആലഫ്രഡിനെ കൊല്ലാൻ മുതിരുമോ അതോ പൈസയ്ക്കും വലുതാണ് നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവനൊക്കെ പൈസയ്ക്കും മുകളിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ പൈസ വേണ്ട എന്ന് പറയുമോ അതാണ് നമ്മുടെ മോറൽ ഡിലേമ എന്ന് പറയുന്നത് ഓക്കെ ഈ രണ്ട് ക്യാരക്ടേഴ്സിന് മനസ്സിലായല്ലോ പിന്നെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം കേട്ടോ നമുക്കിത് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകാം ആരെങ്കിലും ന്യൂ ന്യൂക്കമോസ് ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ പ്ലേയിലേക്ക് പോകാം ഈ ഒരു പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കാണുന്ന വെച്ചാൽ കുറെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവർ റെയിൽവേ സ്റ്റേഷനിൽ ആര് വെയിറ്റ് ചെയ്തിരിക്കാണ് ആ ഒരു സ്റ്റേഷൻ ആ ഒരു സ്ഥലത്തിന്റെ പേര് ഇത് നടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഗലൻ കേട്ടോ ജി യു എൽ എൽ ഇ എൻ ഗലൻ ഓക്കെ അവിടെ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരെ ആരെയും വെയിറ്റ് ചെയ്യുന്നേ വളരെ പോപ്പുലർ ബില്ല്യണേഴ്സ് ഉണ്ട് ക്ലയോസ് അപ്പൊ ക്ലയറിനെയാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നാടെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് കൊളാപ്ഡായിപ്പോയി വൺസ് വൺസ് അപ്പൺ എ ടൈം ഇത് വലിയ ഒരു കൾച്ചർ ക്യാപിറ്റൽ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇക്കണോമിക് ഡിപ്രഷൻ ഇക്കണോമിക് ക്രൈസിസ് ഒക്കെ വന്ന് ആകെ ഒരു ഡിവെസ്റ്റിയേറ്റിങ് അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിലൊന്നും അഞ്ചിന്റെ പൈസ ഇല്ല അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ അവര് ആൾക്കാർ വിചാരിക്കുകയാണ് ഈ ഒരു ക്ലയോ നമ്മുടെ ഗല്ലൻ ആ ഒരു സ്ഥലത്താണ് അവൾ ജനിച്ചത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈ ഒരു നാടിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യുമെന്ന് കരുതുന്നു ഇനി നെക്സ്റ്റ് ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആൽഫ്രഡ് ഇൽ ഈ ഈ ഈ ആൽഫ്രഡ് ഇൽ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലെ മോസ്റ്റ് പോപ്പുലർ മാൻ ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് വെൽ ലൈക്ക്ഡ് മാൻ ആണ് ഇനി ഒരു പക്ഷേ നെക്സ്റ്റ് മേയർ ഇദ്ദേഹം ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ആൽഫ്രഡ് ഒരിക്കൽ ക്ലയറിന്റെ ലവർ ആയിരുന്നു അപ്പോൾ എന്താണ് ആൽഫ്രഡ് വിചാരിക്കുകയാണ് ഓക്കെ അവൾ വരികയാണെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ റിലേഷൻഷിപ്പ് പുതുക്കാം ഇയാൾക്കും ഒരു മില്ലനെയർ ആവാം എന്നൊക്കെ ഇയാൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ക്ലെയർ വരെയാണ് ക്ലെയർ വന്നപ്പോൾ അവർ വിചാരിച്ചേക്കാരുടെ നേരത്തെ ക്ലെയർ വന്നു അപ്പോഴത്തേക്ക് ആകെ ആൾക്കാർ നെർവസ് ആയി എല്ലാം കൊളാപ്സ്ഡ് ആയി കിടക്കുകയാണ് അങ്ങനെ ആൾക്കാർ എങ്ങനെങ്കിലുമൊക്കെ അവളെ എന്ത് ചെയ്യുന്നുണ്ട് വെൽക്കം ചെയ്യുന്നുണ്ട് വെൽക്കം ചെയ്ത് അവൾക്ക് വേണ്ടി ക്വയർ ഒക്കെ എന്ത് ചെയ്യാണ് കൺവീൻസ് ചെയ്യുകയാണ് അവർക്ക് വേണ്ടി പാട്ടു പാടുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് വെൽക്കം ചെയ്യാൻ വരുന്നത് നമ്മുടെ ഇല്ലാണ് ആൽഫ്രഡ് ഇല്ലാണ് ബ്രിംഗിങ് ദ ടൂ ഫേസ് ടു ഫേസ് ഫോർ ദസ്റ്റ് ടൈം ഇൻ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് നാല്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് അവൾ വരുന്നത് ഓക്കെ അപ്പോഴത്തേക്കും ഇല്ലിനാണെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല ഇയാളെ പറഞ്ഞ വലിയ താല്പര്യമൊന്നും ഇല്ല നിൽക്കുകയാണ് എന്നിട്ട് ക്ലെയർ പറയാണ് ഓ നീ ഇപ്പോൾ ഭയങ്കര ഓൾഡ് ആൻഡ് ഫാറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ ക്ലെയറും പറയുന്നു ഞാനും നീ ഒക്കെ ഭയങ്കര വയസ്സായിപ്പോയി പണ്ടത്തെ പോലെ ഒന്നും അല്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവൾ അവളുടെ ഒരു അവളുടെ കൂടെ കുറച്ച് ജോലിക്കാരുണ്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവളുടെ ബട്ട്ലർ ബോബി കേട്ടോ ബോബി പിന്നെ അവളുടെ ഹെൻസ്മാൻ ഉണ്ട് അവരുടെ പേര് റോബി ടോബി അതുപോലെ അവളുടെ സെവന്റ് ഹസ്ബൻഡ് ഉണ്ട് മോബി പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള രണ്ട് പേരുണ്ട് കോബി ലോബി കേട്ടോ എല്ലാത്തിനും ഒരു ഇ ഉണ്ടല്ലോ അത് എവരുടെ പേരിതൊന്നും അല്ല അവളുടെ സൗകര്യപൂർവ്വം ഇവർക്ക് വിളിക്കാൻ എളുപ്പത്തിന് ഇട്ട പേരാണ് അവൾ ഭയങ്കര പൈസക്കാരിയാണല്ലോ ചെയ്യാമല്ലോ ഓക്കെ അപ്പൊ അവളുടെ ബഡ്ലർ ബോബി ഹെൻസ്മാൻ റോബി ആൻഡ് ടോബി പിന്നെ സെവന്റ് ഹസ്ബൻഡ് മോബി പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള കോബി ലോബി എന്നിട്ട് പറയുകയാണ് അവളുടെ ഒരു പ്രിഫറൻസിനനുസരിച്ചിട്ടാണ് അവർക്ക് ഡ്രൈവിംഗ് സ്കീമിലുള്ള പേരൊക്കെ കിട്ടിയെന്ന് പറയുന്നു അങ്ങനെ എന്തു ചെയ്യാണ് ഓക്കെ അങ്ങനെ അവർ പൊക്കോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അവളുടെ കൂടെ തന്നെ ഒരു ഒരു കേജ്ഡ് ആയിട്ട് അവരുടെ കയ്യിൽ ഒരു പാന്തർ ഉണ്ട് അതുപോലൊരു കൊഫീനുണ്ട് ഒരു ശവപ്പെട്ടിയും കൊണ്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുക ഇയാൾക്ക് എന്താ വട്ടാണ് ഇവരെന്തിനഫീൻ ഒരു ശവ ഒരു ശവ കലർ അല്ലയോ ആ ഓക്കെ ആ ശവപ്പെട്ടി അതും കൊണ്ട് വന്നിരിക്കുന്നൊക്കെ വിചാരിക്കുകയാണ് പർട്ടിക്കുലർലി ദ ടീച്ചർ ആ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചെയ്യുന്നത് ആരാ ടീച്ചർ എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് അത്യാവശ്യം മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മോറൽ അലവൻസ് ഒക്കെ ഉള്ള നല്ല മനുഷ്യനാണ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു കളങ്കപ്പെടാത്ത ഒരു മനുഷ്യനാണ് ഉം ഓക്കെ എന്നിട്ട് എല്ലാവരും ഇതൊക്കെ പോയാലും എല്ലാവരും ഭയങ്കരമായിട്ട് ഹോപ്പ്ഫുള്ളി ഇരിക്കാൻ അവൾ വിസിറ്റ് അവൾ വന്നതുകൊണ്ട് നമ്മുടെ സിറ്റി റെസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കരുതി ഇരിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യാണ് അവര് അവളുടെ ലഗേജ് എല്ലാം കൂടെ ഇപ്പൊ അവൾ താമസിക്കാൻ പോകുന്ന ഗോൾഡൻ അപ്രോജിൽ ഇൻ ആ ഒരു ഇന്നിലേക്ക് കൊണ്ടുപോവാണ് അപ്പോഴത്തേക്കും ഓക്കെ അങ്ങനെ പോവാണ് അങ്ങനെ അവള് നമ്മുടെ ഇല്ലിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് അവളുടെ പഴയ എങ് ആഫിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് ക്ലയർ പറയുന്നുണ്ട് നീ എന്നെ എന്നെ കളഞ്ഞിട്ട് ഭയങ്കര പൈസക്കാരിയായിട്ടുള്ള മെച്ചൽഡ ഡോ മെച്ചിൽഡ കണ്ടപ്പോൾ അവളുടെ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷം ക്ലെയർ പിന്നീട് പ്രോസസ്സിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഇല് അവള് അവാൻഡൻ ചെയ്തതിന് ശേഷം അതിനുശേഷം അവിടെ വെച്ചിട്ടാണ് വലിയ ഒരു വെൽത്തി ആയിട്ടുള്ള മനുഷ്യനെ കാണുന്നത് അങ്ങനെ അവൾ അയാളെ വിവാഹം കഴിക്കുന്നുണ്ട് അതാണ് അവളുടെ ഫസ്റ്റ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവര് ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് കഥ പറയുന്നത് കേട്ടോ എന്നിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ വലിയ ഒരു വെൽക്കമിങ് ഒരു സ്വീകരണം ഒക്കെ അവർക്ക് വേണ്ടി ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ വെച്ച് എന്താണ് ഒരു വലിയ ഒരു പ്രസംഗം പോലെയൊക്കെ ഉണ്ട് അവളെ വെച്ച് ഭയങ്കര പൊക്കി അടിച്ചുകൊണ്ട് ഭയങ്കര പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ മേയറാണ് വലിയൊരു സ്പീച്ചൊക്കെ പറയുന്നത് നമ്മള് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു സ്പീച്ചൊക്കെ നടത്തുന്നു എന്തിനാണ് ബേസിക്കലി പൈസ അടിച്ചു മാറ്റാനാണ് പക്ഷെ കെയർ അവരുടെ ഇൻസിൻസിയർ ആയിട്ടുള്ള സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൾ പറയും എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ഞാൻ വൺ ബില്യൺ ഡോളർ തരും ഈ ടൗണിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്താണ് ആരെങ്കിലും ആൽഫ്രഡ് ഇലിനെ കൊല്ലണം അങ്ങനെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പൈസ തരും ആര് കൊന്നാലും മതി എന്ന് പറയുന്നു കിളി പോയി ആൽഫ്രഡിന്റെ കിളി പോയിത് കേട്ടിട്ട് ഈവൻ അപ്പം എന്താണ് അയാൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ പക്ഷെ അവളുടെ ബട്ട്ലർ മുന്നോട്ട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് നാല്പത്തഞ്ച് വർഷത്തിന് മുന്നേ അവള് ഏർ സർവീസിൽ ഉണ്ടായിരുന്നു ഇയാള് ക്രയറിന്റെ സർവീസിൽ ഉണ്ടായിരുന്നു ആ ടൈമിൽ ബട്ട്ലർ എന്ന് പറയുന്നത് ഗെല്ലൻ ഈ നാടിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഒരു പച്ചമണിച്ച കേസ് വരുന്നുണ്ട് എന്താണ് പച്ചമുണ്ടി കേസ് എന്ന് വെച്ചാൽ ക്രയർ നമ്മുടെ എങ് ആയിരുന്നു ആ ടൈമിൽ നമ്മുടെ ആൽഫ്രഡ് ഇല്ലിന്റെ അടുത്ത് ഒരു ഇതുപോലെ കേസ് ഫയൽ ചെയ്യുന്നു അവളുടെ ഒരു ബേബി ഉണ്ടല്ലോ മുമ്പിലുള്ള ബേബി അവളുടെ പ്രഗ്നൻസിയുടെ കാരണം നമ്മുടെ ആൽഫ്രഡ് ആണെന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യുന്നു ആ ടൈമിൽ ആൽഫ്രഡ് അവൾ തേക്കാനുള്ള പ്ലാനിലായിരുന്നു ഓക്കെ അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഇപ്പൊ അവളുടെ കൂടെ ബഡ്ലഡായിട്ടുള്ള ആള് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇപ്പൊ അവളുടെ പൈസ കണ്ടിട്ട് ആ ജോലി വരെ കളഞ്ഞിട്ട് ഒരു ബഡ്ലറായിട്ടാണ് അവളുടെ കൂടെ നിൽക്കുന്നത് പക്ഷേ ഇല്ല പറയും അല്ല ഇത് എൻ്റെ കുട്ടി അല്ലയെന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ക്ലെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കൂടെയൊക്കെ നടക്കുന്നൊരു സ്ത്രീയാണ് ഒരു ആണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് രണ്ട് പേരെ എന്തു ചെയ്യാണ് പൈസ കൊടുത്ത് വിറ്റ്നസ് ആയിട്ട് വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയാണ് ഇതുപോലെ എവരും കണ്ടിട്ടുണ്ട് എവരുടെ കൂടെ അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് സോ ഇത് ഇതെൻ്റെ എന്ന് പറയുന്നു അങ്ങനെ ക്ലെയർ ആ ഒരു ട്രയലിൽ തോക്കുന്നുണ്ട് അവളെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെയാണ് അവൾ പ്രോസ്റ്റ്യൂട്ട് ഒക്കെ ആയിട്ട് മാറുന്നത് അന്ന് അവൾക്കെതിരെ വിറ്റ്നസ് പറയുന്ന ആൾക്കാരായിരുന്നു കോബിയും ലോബിയും കേട്ടോ കോബിയും ലോബിയും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുയാണെന്ന് വെച്ചാൽ ഈ എവള് ഈ ഒരു ക്രയോ ഭയങ്കര പൈസയൊക്കെ കിട്ടിയപ്പം കോബിയേയും ലോബിയേയും എന്ത് ചെയ്യാൻ ട്രാക്ക് ചെയ്തു ട്രാക്ക് ചെയ്തിട്ട് അവരെ ബ്ലൈൻഡ് ചെയ്തു പിന്നെ കാസ്ട്രേറ്റ് ചെയ്തു അതിനുശേഷം അവര് എവളുടെ കൂടെയാണ് കോബിയും ലോബിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കോബിയും ലോബിയും കേട്ടോ അവരുടെ പേര് പോലും ഇതല്ല പക്ഷെ അവളുടെ കൂടെ കൊണ്ടുവന്നാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അവള് പറയാണ് ഈ ഗലണില് അവളുടെ ടാർജറ്റ് ആരാണ് ആൽഫ്രഡ് ഇല്ലാണ് അയാളെ ആര് കൊല്ലുന്നു എനിക്ക് ആര് ജസ്റ്റിസ് വാങ്ങി തരുന്നു അപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് പൈസ കൊടുക്കും എന്ന് പറയുന്നു അപ്പം ആരും ഇതിന് താല്പര്യപ്പെടുന്നില്ല എല്ലാവരും അവളുടെ അവർ പറയുന്നില്ല നമുക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഹ്യൂമനിസ്റ്റിക് ട്രഡീഷൻ ഉണ്ട് നമുക്ക് ഹ്യൂമൻ വാല്യൂ ആണ് ഇമ്പോർട്ടൻസ് മണിക്കല്ല ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് നമ്മുടെ മേയർ നാടിന്റെ മേയർ വരെ പറയുന്നു ഈ ക്രയറിന്റെ ഈ ഓഫർ ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ ക്ലയർ സിംപ്ലി റിപ്ലേസ് ദാറ്റ് വിൽ വെയിറ്റ് ഫോർ ദം ടു മൈൻഡ്സ് മനസ്സ് വരെ അവൾ വെയിറ്റ് പറയുന്നു അങ്ങനെ കൊറേ നാൾ കഴിയുമ്പോഴത്തേക്കും കുറെ മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട് കേട്ടോ അതായത് ആൾക്കാരെ അവളുടെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് ക്യാഷ് വാങ്ങിച്ചിട്ട് അവര് അവര് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോഴേ ഇല്ലിന് മനസ്സിലായി എന്തൊക്കെയോ പണി വരാൻ പോകുന്നുണ്ട് പണി വരുന്നവർ വെച്ചാൽ മനസ്സിലായി ആൾക്കാരുടെ മനസ്സ് പതിയെ പതിയെ പൈസ കണ്ടപ്പോൾ മാറാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലായി ഓക്കെ അങ്ങനെ നമ്മുടെ ഇല്ലാണെങ്കിൽ ഈ ഗൽന്റെ അതോറിറ്റീസിനെ ഓരോരുത്തരെയായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് പെലീസ്മാൻ മേയർ പ്രീസ് എല്ലാവരെയും വിസിറ്റ് ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ തരണം എന്ന് പറയുന്നു ബട്ട് ഹി ദാറ്റ് ദേ ടു ടു ഹാവ് ലിവ് മീൻസ് അവരും പണി കൊടുക്കാൻ തുടങ്ങി അവരും അവരുടെ പൈസയിൽ വീണുപോയി എന്ന് മനസ്സിലാവുന്നു ദോ ദാറ്റ് ദാറ്റ് ദേ വിൽ നോട്ട് കൺസിഡർ സ്പെൻഡിങ് ഇൻഡിക്കേറ്റ്സ് ഡു അതായത് ആൾക്കാർ അവരുടെ ആ ഒരു ഓഫർ എടുക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ പൈസ കൊണ്ട് അവർ നല്ലപോലെ അടിക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ അപ്പോഴത്തേക്കും ഇല്ലിനെ മനസ്സിലായി ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആൾക്കാരെല്ലാം ക്ലെയറിന് ഡെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആൾക്കാർ എന്നെ തന്നെ കൊല്ലും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അവൻ ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ അവന്റെ ചുറ്റും കൂടും എന്നിട്ട് ചോദിക്കാൻ എവിടെ പോവാന്ന് ചോദിക്കുകയാണ് മെയിൻ വായിൽ ക്ലയർ ഒബ്സേർവ് ടൗൺ ഫ്രം ഹർ ബാൽക്കണി ആറ്റ് എ ഗോൾഡൻ ഹൺ ഡൗൺ ഹർ ബ്ലാക്ക് എസ്കേക്ക് ഓക്കെ അപ്പൊ അവൾ ഇതുപോലെ കാണുകയാണ് ആ ഒരു അയാളെ എല്ലാരും മോബ് എല്ലാം കൂടെ ചുറ്റും കൂടുന്നത് അവൾ കാണുന്നുണ്ട് അവൾ കണ്ടിങ്ങനെ സൈക്കോ പോലെ ചിരിക്കുന്നുണ്ട് പവർ ഇതിന്റെ ഒരു മണി അതിന്റെ ഒരു പവർ കണ്ടില്ലേ അങ്ങനെ പിന്നീട് ഓക്കെ ആ ഒരു ഫൈനൽ ആക്റ്റിലേക്ക് വരുകയാണ് നമ്മുടെ പ്ലേയില് അപ്പോഴത്തേക്കും നമ്മുടെ ക്ലെയർ ജസ്റ്റ് ഇപ്പൊ എട്ടാമത്തെ ഹസ്ബൻഡ് മാര്യജ് ചെയ്തതേ ഉള്ളൂ ബട്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഇൻ ദ മിസ്റ്റ് ഓഫ് മാനേജിങ് ഹർ ബിസിനസ് വിസിറ്റഡ് ബൈ ഡോക്ടർ ആൻഡ് ടീച്ചർ ഇൻഫോം ഹർ ദാറ്റ് ടൗൺസ് ൾ ഹ് ഡ്രോൺ അപ് എക്സോബിനീഡ് അതായത് ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങിച്ചു നിങ്ങളുടെ എല്ലാവരും കടപ്പെട്ടിരിക്കുക എന്നൊക്കെ അറിയാം പക്ഷേ നിങ്ങൾ എന്തെങ്കിലും വേണ്ടി ചെയ്യണം ആൾക്കാരൊന്നും ഡോക്ടറും അവിടുത്തെ ഡോക്ടറും അതുപോലെ നമ്മുടെ ടീച്ചറും അവരെ കുറച്ച് നല്ല മനുഷ്യന്മാരാണ് അവർ പറയണം നിങ്ങൾ നാടൻ വേണ്ടി എന്തെങ്കിലും ചെയ്യൂ പ്ലീസ് അല്ലാതെ ആൾക്കാർക്ക് ഇയാളെ കൊല്ലാണൊന്നും പറ്റില്ല എന്നൊക്കെ പറയണം ഓഫ് സജസ്റ്റിംഗ് ദയോ ഇൻവെസ്റ്റ് ഇൻഡസ്ട്രി വിച്ച് വുഡ് നോട്ട് നോട്ട് ഓൺലി റീഇൻട്രോഡ്യൂസ് പേയിങ് ജോബ്സ് ഇൻ ടൗൺ ൾസോ പ്രൊഡ്യൂസ് റിട്ടേൺസ് ഫോർ ക്ലയർ ഓക്കെ എന്നിട്ട് അവർ മറ്റൊരു പ്ലാൻ പറയുകയാണ് നിങ്ങൾ ഇവിടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ പൈസ കൊടുത്ത പോലെ വേണ്ട നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ജോബിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സിലെ ലാഭം കിട്ടും അപ്പൊ നിങ്ങൾ വെറുതെ നാടിന് വേണ്ടി ചെലവാക്കണ്ട നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മതി ആൾക്കാർക്കൊന്നും ആൽഫ്രഡിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നു പക്ഷേ അപ്പോഴത്തേക്ക് അവർ ഞെട്ടിച്ചുകൊണ്ട് ക്ലയർ പറയാണ് ആക്ച്വലി ഞാൻ ഈ ടൗണിലെ ഇൻഡസ്ട്രീസ് എല്ലാം ഓൺ ചെയ്യുന്നുണ്ട് മനഃപൂർവ്വമാണ് ഞാൻ ഞാൻ ഇവിടുത്തെ ഫിനാൻഷ്യൽ കൊളാപ്സ് കൊളാബ്സൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ് ഇല്ലിനോടുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ അവരെ ഓൾറെഡി ടൗണിലെ ഇൻഡസ്ട്രീസ് ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് മനഃപൂർവ്വം അതെല്ലാം പൂട്ടിക്കെട്ടി അപ്പോൾ ആൾക്കാരുടെ കയ്യിലൊന്നും പൈസ ഇല്ലാതാവും അപ്പോൾ അവൾ ഓൾറെഡി വർഷങ്ങൾക്ക് മുന്നേ ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങി റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവൾ നാട്ടിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് എവൾ എവൾ ഡേയില് കടപ്പെട്ടിരിക്കും അപ്പോൾ എല്ലാവരും സമ്മതിക്കും ആൽഫഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതാണ് അവളുടെ പ്ലാൻ എന്ന് പറയുന്നത് Meanwhile, at the general store, Ill's wife's customers have taken to openly uh, denigrating Ill and sympathizing with Cleo, marking a major shift in public opinion since the Gallinos defended Ill and rejected the billionaire's offer. Okay, നേരിട്ട് ഓഫർ റിജക്ട് ചെയ്തു എങ്കിൽ പോലും എല്ലാവർക്കും ക്ലെയറിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എല്ലാവരും പറയുന്നത് നീ ചീറ്റ് ചെയ്തു ഇല് നമ്മുടെ ക്ലെയറിനെ ചീറ്റ് ചെയ്തു ഇല്ല് കാരണമാണ് ക്ലെയർ ഇത്രയും ഒരു ദുരിതസ്ഥിതിലേക്ക് ഒരുക്കി പോയത് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അവർ ഓഫർ അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ടീച്ചർ എല്ലാവരും ടീച്ചറുണ്ടല്ലോ നല്ല മനുഷ്യന്മാർ അവർ പോയി കുറേ ജേർണലിസ്റ്റിനെ കണ്ട് പറയുന്നുണ്ട് ഇതാണ് സംഭവം ക്ലെയർ ഇതുപോലെ കുറേ പണി ഒപ്പിച്ച് വരുന്നുണ്ട് നിങ്ങളിത് എല്ലാവരും അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജേർണലിസ്റ്റ് മീഡിയ ഒക്കെ വരുമ്പം അവർ പറയും ഇല്ല ഇവിടെ അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല എന്ന് പറയും കേട്ടോ അങ്ങനെ ടീച്ചറിന്റെ വായും മൂടി ടീച്ചറിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് ജേർണലിസ്റ്റ് പോയി കാരണം അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഇല്ല അങ്ങനത്തെ പ്ലാനേ ഇല്ല ക്ലെയർ ഒരു നല്ല സ്ത്രീയാണ് ഇവിടെ വന്ന് എല്ലാവർക്കും പൈസ കൊടുത്തു അല്ലാതെ ആൽഫർഡിനെ കൊല്ലണം എന്നൊന്നും ക്ലെയർ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ ഡേയ്സ് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ഇല് ഒരു ഷോപ്പിന്റെ അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ ഏറ്റവും മുകളിലേക്കെറുകൊളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം ഇല്ലിങ്ങനെ പുറത്തേക്ക് വന്നു എന്നിട്ട് അവൻ പറയാണ് ഓക്കെ ഇനി അവർ മനസ്സിലാവും പറയാണ് എനിക്ക് മനസ്സിലായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൈസ അത്യാവശ്യമാണ് അവര് പൈസ ഇല്ലാതെ അവർക്ക് പറ്റില്ല ആ ഒരു ടെമ്പറ്റേഷൻ അവർക്ക് ഇല്ലാതെ പറ്റില്ല അപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ആൾക്കാർക്ക് നേരിട്ട് ഈ ഒരു ഓഫർ എടുക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും ഇല് തന്നെ തീരുമാനിക്കും അങ്ങോട്ട് പോയിട്ട് ആ ഒരു ടൗണിന്റെ ഓഡിക്സ് എന്താണോ അതായത് ഞാൻ കുച്ചക്കാരനാണെന്ന് വിധിക്കുകയാണെങ്കിൽ എന്നെ അവർ കൊന്നോട്ടെ ആ ഒരു രീതിയിലേക്ക് പോവാം ടൗൺ എന്താണോ പറയുന്നത് അത് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ മുന്നോട്ട് പോവാണ് ദ മേയോ ഇൻഡയറക്ട് അഡ്വൈസിൽ അതായത് മേയർ പറയുന്നുണ്ട് ആൾക്കാർ തന്നെ തല്ലിക്കൊല്ലുന്ന കാര്യം നല്ലത് നീ അങ്ങ് സ്വൈസൈഡ് ചെയ്യോ അപ്പോൾ പിന്നെ ആൾക്കാർക്ക് മറ്റേ ആർക്കും ട്രബിൾ ഒന്നും കൊടുക്കണ്ടല്ലോ പക്ഷെ അത് ഇത് റിഫ്യൂസ് ചെയ്യുന്നുണ്ട് ഡിമാൻഡിങ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ദിൽ ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദോയ്സസ് ആൻഡ് കിൽ ഹിം ദിംസെൽസ് അപ്പോൾ അവർ റിജക്റ്റ് ചെയ്തിട്ട് പറയാണ് ഈ ആൾക്കാർ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അപ്പം പൈസ ആൾക്കാർ വാങ്ങിക്കല്ലേ അപ്പോൾ ആൾക്കാർ തന്നെ തന്നെ കൊല്ലണം അല്ലാതെ ഇപ്പം ആൾക്കാർ പൈസ വാങ്ങിയിട്ട് ഞാൻ സ്വയം മരിക്കില്ല എന്നവൻ പറയുകയാണ്

സംസാരിക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് ക്ലയർ പറയുന്നുണ്ട് ദാറ്റ് ഷീ നെവർ സ്റ്റോപ്പ് ലവിങ് എൽ ബട്ട് ദാറ്റ് ഇയേഴ്സ് ഓഫ് ഹർ ലവ് സംതിങ് ഈവിൽ കേട്ടോ അപ്പൊ പറയുന്നുണ്ട് ഇപ്പോഴും അവൾക്ക് ആ ഇല്ലിനോട് ഒരു അഫെക്ഷൻ ഉണ്ട് എങ്കിലും അത്രയും നാൾ അവൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് കാരണം ആ ഒരു സ്നേഹം ഇപ്പോൾ ഒരു ഈവിൽ ആയി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ വെൻസ് ഡെറ്റ് ക്ലയർ സേസ് ഷീ വിസ് ഇല്ല മരിക്കുകയാണെങ്കിൽ ക്ലയറിന് അവൻ സ്വന്തമാവും അങ്ങനെയാണ് ക്ലെയർ വിശ്വസിക്കുന്നത് ദ കപ്പിൾ പാർട്സ് ആൻഡ് ഇൽ ഹെഡ്സ് ടു ഹിസ് ട്രയൽ ഓക്കെ അപ്പം അവർ തമ്മിൽ പിരിഞ്ഞിട്ട് നമ്മുടെ ഇല്ല നേരെ ആ ഒരു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ട്രയൽ നടത്താൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ദ പബ്ലിക് മീറ്റിംഗ് ഇസ് വെൽ അറ്റൻഡ് ബൈ ദ ടൗൺസ് പീപ്പിൾ ആൻഡ് ബൈ ജേർണലിസ്റ്റ് റിപ്പോർട്ടിംഗ് ഓൺ ക്ലയോസ് വിസിറ്റ് ഓക്കെ അപ്പം അത് ആൾക്കാരെല്ലാം ഉണ്ട് പിന്നെ ജേർണലിസ്റ്റ് ആൾക്കാരും ഉണ്ട് ക്ലെയറിന്റെ വിസിറ്റിനെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദ മെയോ ഹു മോഡറേറ്റ്സ് ദ മീറ്റിംഗ് ടേക്സ് പെയിൻസ് നോട്ട് ടു അലേർട്ട് ദ ഫസ്റ്റ് ടു ക്ലയോസ് ഡെറ്റ്ലി അൾടിമേറ്റം ഹി ലീസ് ജസ്റ്റിസ് റിയാലിറ്റി അതായത് അപ്പോ പോലും ആ ക്ലയറിന്റെ ഓഫർ ഉണ്ടല്ലോ അതായത് അവനെ കൊല്ലണം കൊന്നാൽ മാത്രമേ പൈസ കിട്ടുള്ളൂന്ന് പറയുന്ന കാര്യം പുറത്ത് പറയുന്നില്ല ജസ്റ്റ് അവിടെ ഇങ്ങനെ വോട്ട് ഫോർ ജസ്റ്റിസ് ആണ് അതായത് ക്ലെയറിന് ജസ്റ്റിസ് നീതി കൊടുക്കണോ വേണ്ടേ ആ ഒരു കാര്യത്തിലാണ് വോട്ട് ചെയ്യുന്നത് അപ്പം ഇൻഡിറക്ട് പറയാണ് ക്ലെയറിന് ജസ്റ്റിസ് കൊടുക്കണമെന്നാണ് കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൽഫ്രഡിനെ കൊല്ലണം അല്ലെങ്കിൽ വേണ്ട അപ്പം ഇൻഡറക്റ്റ്ലി അങ്ങനെ പറയുന്നുണ്ടല്ലോ നേരിട്ട് എന്തെയാണ് ആൽഫ്രഡിനെ കൊല്ലണം അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അങ്ങനെയല്ല അവടെ വോട്ട് ചെയ്യുന്നത് മനസ്സിലായോ ഇനി ഓക്കെ ഇത് അപ്പൊ എന്തെയാണ് എല്ലാവരും എനാനിമസ് ആയിട്ട് ക്ലെയറിന്റെ മണി അക്സെപ്റ്റ് ചെയ്യാം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അവക്ക് ജസ്റ്റിസ് കൊടുക്കണം എന്ന് വോട്ട് ചെയ്യാണ് അപ്പൊ എന്തിനാ ഓട്ടോമാറ്റിക്കലി എന്താണ് പറയാതെ തന്നെ പറഞ്ഞു ആൽഫ്രഡിനെ കൊല്ലണം ആൾക്കാർ പറയാതെ തന്നെ പറഞ്ഞു അവളുടെ മണി സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ് അവളുടെ കൊല്ലണം എന്ന് തന്നെയാണ് പക്ഷെ അത് ഇൻഡറക്ട്ലി പറയണം

അവരുടെ ഇല്ലിന്റെ ബോഡി സ്വീകരിക്കുന്നുണ്ട് എന്ന നമ്മുടെ മേയറിന് അവര് വലിയ ചെക്കും കൊടുക്കുന്നുണ്ട് ആസ് ഷീ ലീവ്സ് വിത്ത് ഹർ ലവേഴ്സ് ബോഡി ദ സിറ്റിസൺസ് ഓഫ് ഗൽ ഡ്രൻ ദേസ്പെറിറ്റി ഓക്കെ അപ്പോ അവളുടെ അവൾ ഇദ്ദേഹത്തിന്റെ പഴയ ലവറിന്റെ ബോഡിയും കൊണ്ട് പോകുമ്പോ ആൾക്കാരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് കിട്ടിയ ഒരു ന്യൂ പ്രോസ്പെററ്റി സന്തോഷിച്ച് ഭയങ്കര ചെയ്തിരിക്കുകയാണ് ആ സമയം ആ പ്രോസ്പെറിറ്റി എങ്ങനെ കിട്ടിയത് ഒരു മനുഷ്യനെ കൊന്നിട്ട് കിട്ടിയതാണ് അപ്പൊ അവിടെ ഒരു ഹ്യൂമൻ വാല്യൂസിന് പോലും ആൾക്കാർ വില കൊടുക്കുന്നില്ല അത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പ്ലേ അവസാനിക്കുന്നത് ഈ ഒരു നിങ്ങൾ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്താനേ ആ ക്യാഷ് വാങ്ങിക്കുവായിരുന്നോ അതോ നിങ്ങൾ എന്ത് ചെയ്താനേ നിങ്ങൾ ആ സമയം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എന്തും തന്നെ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളെ ബേസിക്കലി പറയാൻ നിങ്ങൾ ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും നിങ്ങൾക്ക് പൈസ ഒന്നും വേണ്ടെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും തീംസ് നോക്കാം എന്താണ് ജസ്റ്റിസ് ഓക്കെ ജസ്റ്റിസ് ഇവിടെ ആർക്കാ നീതി കിട്ടിയത് ക്ലിയറിന് കിട്ടിയോ ആൽഫഡിന് കിട്ടിയോ ആർക്കെല്ലാം നീതി കിട്ടിയോ ഉം മൊറാലിറ്റി മണി നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറ്റും ഐറോണി ആൻഡ് ആർട്ടിഫൈസ് അതായത് കുതന്ത്രങ്ങൾ ലവ് ആൻഡ് അവരിൽ ലവ് ആണ് ഈ മൊത്തം ഉണ്ടാക്കി വെച്ചത് അല്ലേ ലവവും അച്ചീറ്റിങ്ങും ഹൈട്രഡും ഒക്കെയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഹ്യൂമനിസം ആൻഡ് ഡീഹ്യൂമനൈസേഷൻ അതും നമുക്ക് എഴുതി വെക്കാമല്ലോ ഹ്യൂമനിസം ആൻഡ് ഡീഹ്യൂമനൈസേഷൻ എഴുതി വെക്കാൻ പറ്റുമല്ലോ മനസ്സിലായോ ഇതാണ് നമ്മുടെ പ്ലേ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത് അത്യാവശ്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടില്ലേ ഓക്കെ മനസ്സിലാക്കാണോ വിചാരിക്കുവാണ് താങ്ക് യു ഫോർ വാച്ചിങ്